Hello everyone, welcome back to Mann's Kitchen. In നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനും ചീസും വെച്ചിട്ടുള്ള ഒരു പാർട്ടി സ്റ്റാർട്ടർ ആണ്. പാർട്ടിക്ക് മാത്രമല്ല ഒരു സ്നാക്ക് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ക്രോക്കറ്റ്സ്. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 400 ഗ്രാം വേവിച്ചത്, എണ്ണ 3 ടേബിൾ സ്പൂൺ, സവോള ഒരു വലുത്, വെളുത്തുള്ളി 4 അല്ലി, പച്ചമുളക് 8 എണ്ണം, അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, ഒരു ചെറിയ ക്യാരറ്റ്, മൈദ 3 ടേബിൾ സ്പൂൺ, ചിക്കൻ സ്റ്റോക്ക് 1/2 കപ്പ്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പം കിട്ടുന്ന സ്റ്റോക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 3 വലിയ ഉരുളക്കിഴങ്ങ്, മല്ലിയില അരിഞ്ഞത്, 2 മുട്ടയുടെ ഉണ്ണി, ബട്ടർ 2 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1/2 നാരങ്ങയുടേത്, പിന്നെ ഉപ്പ്, കുരുമുളക് ആവശ്യത്തിന്, മൊസറോള ചീസ് 1/2 കപ്പ്, ചെഡർ ചീസ് 1/2 കപ്പ്, പിന്നെ വറക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ, ആവശ്യത്തിനുള്ള മൈദ, മുട്ടയുടെ വെള്ള 2 എണ്ണത്തിൻ്റേത്, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ചിക്കൻ ക്രോക്കറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക, അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഉള്ളി ഒന്ന് നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാം. അപ്പോൾ ഇത് മൂത്ത് ബ്രൗൺ ഒന്നും ആകേണ്ട ആവശ്യമില്ല, ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ വഴന്നു വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ലതായിട്ട് ഇളക്കി തന്നെ നമുക്കതൊന്ന് കുറുക്കി ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തപ്പം ഉള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ചിക്കൻ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങ് ഷ്രെഡ് ചെയ്തെടുത്താണ് ഇത്. അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അത് നല്ലതായിട്ട് മിക്സായി കഴിയുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ബട്ടറാണ്. ബട്ടർ അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ 2 മുട്ടയുടെ മഞ്ഞക്കരു എടുക്കണം. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നമുക്കൊരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടിയാതെ കിടക്കുന്ന പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് സ്പാച്ചുല വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊടിഞ്ഞ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ചീസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ. അന്നേരപ്പോഴാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴത്തേക്ക് പൊടിയാത്ത ഈ പൊട്ടറ്റോ പീസസൊക്കെ നമുക്ക് നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ നമ്മളിവിടെ ചെഡർ ചീസ് 1/2 കപ്പും മൊസറോള ചീസ് 1/2 കപ്പുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ചീസിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതായിട്ട് കുഴച്ചിട്ട് നമുക്ക് നല്ലൊരു ഡോ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുഴച്ച് വെച്ച പൊട്ടറ്റോ മിക്സിനകത്തോട്ട് നമ്മൾ ആറിയ ചിക്കൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചിക്കൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ കുറേശ്ശെ ചേർത്ത് കുഴയ്ക്കുന്നത് തന്നെ ഇത് നല്ലതായിട്ട് ഈവനായിട്ട് കമ്പൈൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും എല്ലാം നല്ലതായിട്ട് mix ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോൾസ് ആയിട്ട് ഫോം ചെയ്യണം. അതിനായിട്ട് നമ്മൾ കൈയുടെ വെള്ളയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഈ ഡോ എടുത്തിട്ട് നമുക്ക് ബോൾ ആയിട്ട് ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൈയിൽ ഉരുട്ടി എടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ ഫിംഗേഴ്സ് പോലെ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ഉരുട്ടിയതിന് ശേഷം നമ്മളൊരു ട്രേക്കകത്തോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്തോ നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പം എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ നമുക്ക് ഇരിക്കുന്ന എല്ലാ ഡോവും നമ്മളിങ്ങനെ ബോളായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 29 ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉരുട്ടുമ്പത്തെ വലിപ്പ വ്യത്യാസത്തിലായിരിക്കാം ആ ഒരു ഡിഫറൻസ് കിട്ടിയ ഒരു 25 to 30 ബോൾസ് എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു 1 hour നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതല്ല നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1 hour കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ബോൾസ് ചിക്കൻ ചീസ് ബോൾസ് നമുക്കൊന്ന് ഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പ്ലേറ്റിനകത്തോട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ട് ഈ ബോളൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഓരോ ബോൾസും മൈദയ്ക്കകത്ത് ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ നല്ലതായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എക്സസ് ആയിട്ടുള്ള മൈദ നമുക്ക് പ്ലേറ്റിനകത്തോട്ട് വീണ് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിനകത്ത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതപ്പം ഉണ്ടാക്കാനായിട്ട് അറിയാൻ മേലാത്തവർക്ക് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അതൊന്ന് കയറി നോക്കിയാൽ മതിയായിരിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ ഈ പ്ലേറ്റിനകത്തെല്ലാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുഴിവുള്ള ചീനച്ചട്ടി നമുക്ക് ചൂടാക്കിയിട്ട് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ചൂടാക്കി നമുക്ക് ഈ ചിക്കൻ ചീസ് ബോൾസ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹൈ ഹീറ്റിലിട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ക്രൗഡഡായിട്ട് ഈ ബോൾസ് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാം കുക്ക് ചെയ്ത സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തീയിലൊന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മീഡിയം ടു ഹൈ ഹീറ്റിലിട്ട് തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ നിറമാകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ചെറുതായിട്ട് പുറത്തോട്ട് വരുന്ന നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മീഡിയം ഹൈ ഹീറ്റിലിട്ടുകൊണ്ട് തന്നെ അതങ്ങനെ പൊട്ടിയൊന്നും വരത്തില്ല, ചെറുതായിട്ടിങ്ങനെ വരത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബാച്ച് ചിക്കൻ ക്രോക്കറ്റ്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്ത് കോരിയെടുക്കാം. അപ്പം ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് ചീസൊക്കെ മെൽറ്റായിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലുമാണ് ഈ ക്രോക്കറ്റ്സിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ചൂടോടെ കൂടി തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ചില്ലി സോസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി പാർട്ടി സ്റ്റാർട്ടറാണ്. അതുപോലെ തന്നെ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനിൽ എനേബിൾ ചെയ്തിടുക. Thank you for all your support. God bless you all.